Roger? Roger, you're not there? വൈകിട്ടപ്പഴാന്ന് ഞാൻ പറയാമേ. എന്തൊരു കോലപാടാ ഇത്! ഒന്നും പോയി ചെയ്തിട്ട് വന്നൂടെ, ഞാൻ സീറ്റിൽ കാണാം, അങ്ങോട്ട് വന്നാ മതിയേ. ഗുഡ് മോർണിംഗ്. ഇത് മതിയാ? ആ ഇപ്പൊ കൊള്ളാടാ, നിനക്ക് ഇതുപോലെ രാവിലെ ഒന്നൂടെ. എടാ നീ നോക്കിയതില്ലേ ഇത് വാച്ച് നിനക്ക് വേണ്ടാന്ന്? അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ഇന്ന് രാവിലെ എത്ര പ്രാവശ്യം ഫോൺ വിളിച്ച്, എന്താ എടുക്കാത്തെ? എങ്ങനെ ഫോൺ എടുക്കാനോ? നിനക്കറിയാലോ റോയിച്ചന്റെ സ്വഭാവം. രാവിലെ തുടങ്ങിയിട്ടുണ്ട്. ഈ കാർത്തിക്കിന് വേറെ ആരെയും കിട്ടിയില്ല. എന്നാലും അവർക്കൊരു ഭർത്താവ് ഉള്ളത് ഓരോരുത്തന്മാരുടെ യോഗേ. ഏത് നേരം ഇതിനകത്താണല്ലോ നീ? ഇത് ആരാ കേക്കണെന്ന് ടെക്സ്റ്റ് ചെയ്യുന്നേ? കുറച്ച് നാളായിട്ട് ഞാൻ ഇത് കാണുക. ആ ഫോൺ മേടിച്ചപ്പം തൊട്ട് കുത്തി കുത്തി ഇരിക്കുകയാണല്ലോ ഇതിൽ പരിപാടി. എപ്പോഴും നോക്കിയാലും അതിൽ തന്നെയാണ്. വീട്ടിൽ വന്നു കഴിഞ്ഞാലും കാറിൽ കയറിയാ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എല്ലാപ്പോഴും ഇതെന്തോ ഇതിനകത്ത് ഇത്രയൊക്കെ ഇരിക്കുന്നേ. നീ എന്താ മിണ്ടായിരിക്കുന്നേ? റോയിച്ചോ ഇതിന് ആവശ്യമുള്ളത് കാര്യമൊക്കെ അന്വേഷിക്കുമ്പോടെ ഞാൻ പറഞ്ഞല്ലേ എന്റെ ഒരു ഫ്രണ്ട് ആണെന്ന്. ഫ്രണ്ട്? എനിക്കതൊന്നും കണ്ടാ മനസ്സിലാകത്തില്ലെന്നാണോ വിചാരം? ടെക്നോ പാർക്കിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ പ്രതി ലിനോയെ പോലീസ് കസ്റ്റഡിയിൽ. ലിജീഷിന്റെ ആലങ്കോട്ടെ വീട്ടിലായിരുന്നു സംഭവം. രാവിലെ 10:30 വീട്ടിലെത്തിയ ലിനോ ആദ്യം അതെയോ കഴിക്കാമൊന്നും ആയില്ലേ? ഞാൻ വിളിക്കാവേ. നീ എന്തിനാ ഫോൺ കിട്ടിയെന്നെ? നീ എന്തിനാണ് കഴിക്കുന്നത്? ഞാൻ അറിയാതെ റോജൻ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നേ? റോജൻ എന്തെങ്കിലും കാര്യത്തിൽ ഞാൻ അന്വേഷിക്കാൻ വരുന്നുണ്ടോ? ഞാൻ നിന്റെ ഭർത്താവാണ്. പലരും പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചില്ല. എനിക്കിപ്പോ എല്ലാം ബോധ്യമായി. എന്തറിഞ്ഞു റോയ്? Don't be so silly, okay? At least നമ്മുടെ കുഞ്ഞിനെങ്കിലും നിനക്ക് ഓർത്തുവിടെ. കുഞ്ഞ്? അത് നിന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞു തന്നെയാണോ? നിന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞു തന്നെയാണോ? റോയ് എന്ത് പറഞ്ഞു? റോയ് നിന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞു തന്നെയാണോ? റോയ്! റോയ്! അതിന് നിന്റെ വയറ്റിൽ കിടക്കുന്ന എന്റെ കുഞ്ഞു തന്നെയാണോ? എന്ത് വിഷമം ഉണ്ടായിരുന്നു എന്റെ അടുത്ത് പറയാമായിരുന്നു. ഒന്നില്ലെങ്കിൽ അവിടെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ. അന്ന് എത്ര സമയം ഫോണിൽ സംസാരിച്ചിരുന്നു. അവക്ക് ഒരു വിഷമവും തോന്നിയില്ല. നമ്മളുടെ രജിസ്റ്റർ മാരേജിന്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ വളരെ ഹാപ്പിയായിരുന്നു. പിന്നെ എന്തിനാ അവൾ അങ്ങനെ ചെയ്തത്? എന്ത് തെറ്റാ അവളെടുത്ത് ചെയ്തത്?
നീ ഒരു പ്രാവശ്യം അവളുടെ ഭാഗത്ത് നിന്ന് ചിന്തിച്ചു നോക്ക്. അവളുടെ ഫാമിലി, കുഞ്ഞ്. വേണ്ടായിരുന്നല്ലേ, നേരവും കാലവും നോക്കാതെ ഒരുപാട് ഫോൺ വിളിയും ചാറ്റിംഗ്സും. അവർക്കൊരു ഫാമിലി ഉണ്ടായിരുന്ന കാര്യം നമ്മൾ ഓർത്തില്ല. ജെനി, നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചത്. സോറി റോയ്, നമ്മുടെ കുഞ്ഞിനെ കൂടി ഞാൻ കൊന്നു കളഞ്ഞല്ലോ. ഞാനത് ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ